ആറ്റിങ്ങൽ സുഹൃത് വേദിയുടെ ആഭിമുഖ്യത്തിലാണ് വ്യാപാര ഭവനിൽ ആറ്റിങ്ങൽ നഗരം അടുത്ത 5 വർഷം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രേസ്കുമാരി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ടെക്നോ പാർക്ക് സ്ഥാപക സിഇഒയും പ്ലാനിംഗ് ബോർഡ് മുൻ മെമ്പറുമായ ജി വിജയരാഘവൻ സെമിനാറിനെ കുറിച്ച് വിശദീകരിച്ചു. സുഹൃത് വേദി പ്രസിഡന്റ് കെ ശിവരസൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ മുൻ ചെയർമാൻ എം പ്രദീപ്, ആർ രാമു, അമ്പി രാജ, രാജേഷ് മാധവൻ, എൻ രവീന്ദ്രൻ നായർ, എം സതീഷ് ശർമ്മ, എ ബ്രിജേന്ദ്രകുമാർ, ജി വിദ്യാധരൻ പിള്ള തുടങ്ങിയവരെ സംബന്ധിച്ചു. സുഹൃത് വേദി സെക്രട്ടറി നിസാം കൃതജ്ഞത പറഞ്ഞു. ആറ്റിങ്ങൽ നഗരസഭയിലെ 31 വാർഡുകളിലെ കൗൺസിലർമാർ അടുത്ത 5 വർഷത്തെ കാഴ്ചപ്പാടുകളെ കുറിച്ച് വിശദീകരിച്ചു. ആറ്റിങ്ങലിനെ പറ്റി നമ്മൾ ഇന്ന് പറയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഡോക്യുമെന്റഡ് സാധനമില്ല. നമ്മൾ ആറ്റിങ്ങലിനെ കാര്യമെല്ലാം ആറ്റിങ്ങൽ ഹിസ്റ്ററി ഇല്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സ്ത്രീകളെ കൊണ്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡി, ഒരു സ്ത്രീ ജനിച്ചത് ഈ അഞ്ചേങ്ങയ്ക്ക് ഉൾപ്പെടെയാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്ന അന്നത്തെ ഭാഗം അവിടെയാണ്. 200 വർഷങ്ങൾ കൂടുതൽ ഒരു ബ്രിട്ടീഷുകാരിയാണ്. അവരെ പറ്റി ഒരുപാട് പേര് കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് നമുക്ക് ഇതിന്റെ അകത്ത് നോക്കാൻ. അപ്പൊ ആ രീതിയിൽ ആറ്റിങ്ങലിന്റെ ഒരു ഹിസ്റ്ററി ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാന്നുള്ള രീതിയിൽ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയം ഉമ്മൻചാണ്ടിനെ പറഞ്ഞാണ് ഇതൊരു ആറ്റിങ്ങൽ മോഡലായിട്ട് മാറ്റുക. പക്ഷെ അന്ന് ഇത് LDF ഭരിക്കുന്നതാണ്, UDF അങ്ങനത്തെ എനിക്ക് തുടക്കത്തിൽ തന്നെ പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് മത്സരിച്ച് ജയിച്ചു വന്ന ആൾക്കാരാണ്. ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ വാർഡിലെ എല്ലാവരുടെയും കൗൺസിലറാണ് ഒന്ന്. രണ്ടാമത് നിങ്ങൾ ആറ്റിങ്ങൽ നഗരത്തിലെ 31 പേരല്ലേ അല്ലേ 31 ഭരണാധികാരികളിൽ ഒരാളുണ്ട്. ചെയർപേഴ്സൺ ഉണ്ട്, അവരതിന്റെ നേതൃത്വം കൊടുക്കുന്നെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മള് നമ്മുടെ നഗരത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ എന്റെ ഒരു എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോ 2-3 മിനിറ്റ് വീതം സംസാരിക്കാൻ പറഞ്ഞിട്ട്, പക്ഷെ ഇതില് 1-2 കാര്യങ്ങൾ ഞാൻ ഇത് ഇത് കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ ചാർജ് എടുത്തു കഴിഞ്ഞപ്പോ നിങ്ങളുടെ ഒരുപാട് പേര് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു മാസത്തിനകം പലരും വന്ന് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞു. നിങ്ങളത് പ്രയോറിറ്റൈസ് ചെയ്യണം. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓരോരുത്തരും നോക്കാനുള്ളത് എന്റെ വാർഡിൽ എന്ത് ചെയ്യാൻ ചെയ്യണം എന്നാണ് നിങ്ങളുടെ തോന്നുന്നത്. രണ്ടാമത് എന്റെ നഗരത്തിൽ എന്ത് ചെയ്യണം. അപ്പൊ എന്റെ വാർഡിൽ ഒരു കാര്യം ചെയ്യുന്നത് മറ്റു ഒരു വാർഡിലും ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ്. ഇവിടെ മാത്രം ചെയ്യുന്നത് പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതൊരു നമുക്കത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ അതുമായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു രീതിയിൽ ഈ വാർഡിൽ എന്ത് വേണോ എന്നുള്ളൊരു കാര്യം. രണ്ടാമത്തത് നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ വാർഡിൽ എത്ര വികലാംഗരുണ്ട് അത് നോക്കുക. രണ്ടാമത് ഒരുപാട് പ്രായം കൂടിയ ആൾക്കാർ അവരെത്ര പേരുണ്ട്. പിന്നീട് ഈ രണ്ട് കാര്യങ്ങൾ മിക്കവാറും നിങ്ങൾ ചെയ്ത് കാണില്ല, ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് പിന്നീട് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഇരിക്കുമ്പോൾ നോക്കട്ടെ. ഒന്ന്, നിങ്ങളുടെ വാർഡിൽ എത്ര തൊഴിലവസരങ്ങളുണ്ട്. അതായത് ഒരു കടയിൽ 3 പേര് ജോലിയാണെങ്കിൽ അതിൽ ഉടമസ്ഥൻ ഒരാളായി ബാക്കി 3 പേരാകുമ്പോൾ 4 തൊഴിലവസരം. അത് അവർ ആ വാർഡിലുള്ളവരാണോ നിർബന്ധമില്ല. പിന്നീടുള്ള നിങ്ങളുടെ വാർഡിൽ എത്ര തൊഴിലില്ലാത്തവരുണ്ട്. അതായത് ആ വാർഡിൽ താമസിക്കുന്നു പക്ഷെ വേറൊരു ജോലിയില്ല. അത് പറ്റുമെങ്കിൽ ഒരു ഏജ് ഗ്രൂപ്പായിട്ട് അത് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇത് പറയാൻ കാരണം ഗവൺമെന്റിന്റെ പല പരിപാടികളും വരാൻ പോകുന്നത് ഒരു എങ്ങനെ എത്രത്തോളം ജോലികൾ ക്രിയേറ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നു മിക്കവാറും ചില മാനിഫെസ്റ്റോയിൽ അത് വരാൻ സാധിക്കും. കാരണം ഇന്നലെ CMO ഒക്കെ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായത് പോകുന്ന ഒരു ഡിസ്കഷനിലാണ് ഒരു ലോക്കൽ ബോഡിയിൽ എത്ര പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു വരാൻ പോകുന്നത്. അപ്പൊ ആറ്റിങ്ങൽ നഗരത്തിൽ എത്ര പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു എന്ന് വരുമ്പോഴത്തേക്ക് അതിന് നിങ്ങൾക്കൊരു ഒരു കോമ്പറ്റീഷൻ വരാം. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനം നിങ്ങളുടെ അവിടെ ഒരു തൊഴിൽ പുതിയ തൊഴിൽ സൃഷ്ടിക്കുമ്പോൾ മുനിസിപ്പാലിറ്റിക്ക് ടാക്സ് വരുന്നതാണ്. അപ്പൊ ആ ഒരു കാര്യം നോക്കുക. പിന്നീടുള്ളത് നിങ്ങളുടെ വാർഡിലുള്ള പബ്ലിക് പ്രോപ്പർട്ടി എന്തെന്ന് നിങ്ങൾക്ക് അറിയണം. പലയിടത്തും ചിലപ്പോൾ പ്രോപ്പർട്ടി കാണും, ആ പ്രോപ്പർട്ടി നമുക്കറിയില്ലായിരിക്കും. പക്ഷെ പഴയ ആൾക്കാർക്കറിയാം അത് മുനിസിപ്പാലിറ്റി വഴിയാണെന്ന് അല്ലെങ്കിൽ ആരെയും മുനിസിപ്പാലിറ്റി കൊടുത്താണെന്നുള്ള അറിയാം. അപ്പൊ അത് നമ്മൾ അത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും നിങ്ങളുടെ ഉത്തരവാദിത്വം, മറ്റാരും കൈകയറാതെ. അപ്പൊ ആ രീതിയിലുള്ള ഒരു തോട്ട് പ്രോസസ്. അപ്പൊ ഉദ്ദേശിച്ച 2-3 മിനിറ്റ് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇതിന്റെ അകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, നിങ്ങൾ ഓരോരുത്തരും ഓരോ മാസവും പറ്റുമെങ്കിൽ ഒരു പ്രോഗ്രസ് കാർഡ്, ഈ മാസം ഞാൻ ചെയ്ത കാര്യം ഇതിൽ പറ്റുന്നത്. നിങ്ങൾ ആരും പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, അടുത്ത ഇലക്ഷൻ ആവുന്ന സമയത്താണ് ആലോചിക്കണം ഞാൻ എന്ത് ചെയ്തു ആർക്ക് എന്ത് ചെയ്തു. നിങ്ങൾ എത്ര പേർക്ക് നിങ്ങളുടെ വാർഡിൽ എത്ര പേർക്ക് നരേഗ
മഹാത്മാഗാന്ധി നാഷണൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിന് എത്ര പേർ കിട്ടി, തൊഴിലുറപ്പ് എത്ര പേർ കിട്ടി, അത് ഈ മാസം എത്ര കിട്ടി, അടുത്ത മാസം. അപ്പൊ അത് ഓരോ മാസവും നിങ്ങൾ ശേഖരിച്ചു വെക്കുകയാണെങ്കിൽ അവസാനം അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരു 60 ഷീറ്റ് പേപ്പർ പിന്നെ ആലോചിക്കേണ്ട കാര്യമില്ല. അതിപ്പോ എല്ലാവർക്കും സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറും ഉള്ളതുകൊണ്ട് ആ ലെവലിലേക്ക് പോകുക. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, മിക്കവാറും എല്ലാവർക്കും ഇപ്പൊ സ്മാർട്ട് ഫോണും എല്ലാം ഉപയോഗിക്കാനുള്ള പരിചയമുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ലാപ്ടോപ്പ്, ഇന്നിപ്പോ വീട്ടിലെ ലാപ്ടോപ്പ് ഉള്ള എത്ര ആൾക്കാരുണ്ട് അറിയാൻ വേണ്ടിട്ട് മാത്രം. കമ്പ്യൂട്ടറിൽ എത്ര പേരുണ്ട് വീട്ടില്? എനിക്കൊരു കാര്യം തോന്നുന്നു, പറ്റുമെങ്കിൽ എനിക്ക് അതിനോടുള്ള കൗൺസിലർമാർക്ക് ഓരോ ലാപ്ടോപ്പുകളും സംഘടിക്കാൻ അത് അതിനുള്ള ഫണ്ടിങ് ബുദ്ധിമുട്ട്, പക്ഷെ വേറെ ആരും ഇതിന് ചോദിച്ചിട്ടില്ല. ഓക്കെ, അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവരുണ്ടാക്കാനുള്ള പരിപാടിയല്ല, അല്ല ഇതിനൊരു കാര്യമുണ്ട്. അടുത്ത വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ള വരുമാനം തനത് വരുമാനത്തിൽ നിന്നും ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരും എതിർക്കില്ല. അതെങ്ങനെ അടുത്ത ഒരു 3-4 മാസം കൊണ്ട് കൂട്ടാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കും. നേരത്തെ പറഞ്ഞ പോലെ നോൺ ടാക്സ് റവന്യൂ എങ്ങനെയാണ് കൂട്ടാൻ പറ്റും. ഇപ്പൊ ഉദാഹരണം, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഉണ്ട് ആ റോഡിന്റെ വർക്ക്, എന്തായാലും റോഡിന്റെ രണ്ട് സൈഡിൽ ആളുകൾ വണ്ടി പാർക്ക് ചെയ്യും, ചാർജ് ചെയ്യും, പാർക്കിംഗ് ഫീസ് വെക്കുക. അതിന് വളരെ എന്താ പാർക്കിംഗ് ഫീസ് വെക്കുക. അപ്പൊ പാർക്കിംഗ് ഫീസ് നിർണയിച്ചിട്ട് സ്ഥലം മാർക്ക് ചെയ്യാം, സ്ഥലം മാർക്ക് ചെയ്ത് അവിടെ പാർക്ക് ചെയ്ത് അതിന് തിരുവനന്തപുരത്ത് ചെയ്യണമല്ലേ, ഒരുപാട് ട്രാഫിക് ഓടന്മാരൊന്നും വേണ്ട. ഇതില് ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ട്, വലിയ കോസ്റ്റ് വരില്ല. അത് നോക്കിയിട്ട് അതവിടെ പാർക്ക് ചെയ്ത് അത് ആ ഏരിയയിൽ നടക്കുന്ന ഒരു സ്കൂട്ടറുമായിട്ട് ഒരാളെ വെച്ചാൽ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും 5 വണ്ണം 10 വണ്ണം പോയാൽ അയാൾക്കറിയാതെ ഇല്ലാത്തവർക്ക് അപ്പൊ ചാർജ് ചെയ്യാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് വരുമാനം കിട്ടും, ചെറിയവരും വലിയൊരു വരുമാനമാണ് നമുക്ക് ദൃശിക്കുന്നേക്കാളും വലിയൊരു വരും. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം. അങ്ങനെ ചെയ്യാൻ വലിയൊരു കാര്യമായിട്ടും പറയും. പിന്നെ വേറെ 1-2 കാര്യങ്ങളുണ്ട്, ഞാനത് പിന്നീട് പറയാം. പക്ഷെ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാർഡിന് ആവശ്യമുള്ള കാര്യവും അത് കഴിഞ്ഞിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ നഗരത്തിന് ആവശ്യമുണ്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യവും പറയുകയാണെങ്കിൽ ഒരു 3 മിനിറ്റ് എന്തായാലും. അപ്പൊ അതൊന്ന് പറയാം. അതനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയർപേഴ്സൺ ആരെങ്കിലും അതൊന്ന് കൊലേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതില് ഇപ്പോ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഇവിടെ ഉടനെ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഇല്ലാത്തൊരു സാധനം ഡ്രെയിനേജ് സിസ്റ്റം സൂവറേജ് ഇവിടെ ഇല്ല. ഓക്കെ, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മുടെ പലയിടത്തും സെപ്റ്റിക് ടാങ്ക് അല്ല സോപ്പിറ്റാണ്, അപ്പൊ അവിടെ ചുറ്റുമുള്ള കിണറിന്റെ പ്രോബ്ലം വരാം. അപ്പൊ ആ രീതിയിൽ അത് ആലോചിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എവിടെ നിന്ന് ഫണ്ടിങ് കിട്ടും, അത് കിട്ടിയാൽ നമ്മുടെ ടോപ്പോഗ്രഫി അതിന് ഓക്കെയാണോ അതെവിടെ. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ന ഏരിയ ഇത്ര ഏരിയ മുഴുവൻ ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലൊരു പ്രോജക്റ്റ് നോക്കുക, അതിന് ഫണ്ടിങ് എവിടെ നിന്ന് നോക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തൊഴിൽ സൃഷ്ടിക്കുക, അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയുന്ന, ഒന്ന് ഈ മെട്രോ ആറ്റിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ. HP News ആറ്റിങ്ങൽ.